friends, welcome back. So in this video, I'm going to show you how to make it easier to journal. So this is easier to make it journal. YouTube is not going to put it on an easy method and dark on it rather. So, Ningalka and Dakani, either angry, simple at all. Upon Ningle, the try see the Noka. Upon them, King, we'll let it come. He said, Lotta, blah, blah. Yeah, I need a 14A4 sheet and you say they can other. അതന്നെ കറക്റ്റ് മിഡിൽ നോക്കിയിട്ട് ഫോൾഡ് ചെയ്യും പിന്നെ അതുമാതിരി തന്നെ A4 sheet കാലം വലുതായി ഞാൻ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട് അതും கரெക്റ്റ് നടിക്കിനെ നോക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് പേപ്പർ അതിന്റെ അകത്ത് വെക്കാനാണ് അപ്പോൾ എനിക്ക് അതിന്റെ ലെങ്ത് നോക്കാം അതിനനുസരിച്ച് വെട്ടേം ചെയ്യാം എന്നിട്ട് ഞാൻ ഇതിനെ യൂസ് ചെയ്യാൻ പോണ സ്റ്റേപ്ലർ എടുക്കാനാണ് എന്നിട്ട് അതിന്റെ സൈസ് ഞാൻ മെഷർ ചെയ്യാനാണ് സ്കെയില് വെച്ചിട്ട് സോ ആ സെയിം മെഷർമെന്റ് സ്റ്റേപ്ലറുടെ മെഷർമെന്റ് ഞാൻ പേപ്പറിൽ മാർക്ക് ചെയ്യാണ് പേപ്പറിന്റെ നടുക്കിൽ മൂന്നെണ്ണം ഞാൻ സ്റ്റേപ്ലർ വെക്കാൻ പോണ അപ്പൊ മൂന്ന് പ്രാവശ്യം സെയിം ലെങ്ത് തന്നെ ഇടാന്ന് എന്നിട്ട് ഒരു പോയിന്റഡ് സാധനം ഞാൻ ഇവിടെ കോമ്പസ് ആണ് യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് എല്ലാത്തിനെയും ഹോൾസ് ഉണ്ടാക്കണം അപ്പൊ അതിന് അതുമാതിരി മരിക്ക് വേണം ചെയ്യാനായിട്ട് അപ്പൊ എല്ലാത്തിലും ഹോള് മരിക്ക് ആവുന്നുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കണം എന്നിട്ട് ഞാനിവിടെ ഒരു സ്റ്റേപ്ലറെ സെപ്പറേറ്റ് ചെയ്തെടുക്കാണ് എന്നിട്ട് സ്റ്റേപ്ലർ ഞാൻ കാർഡ്ബോർഡിൽ നിന്ന് അവിടെ നിന്ന് എടുക്കുകയാണ് ഞാൻ പുറകെ നിന്നാണ് ലൈക്ക് ബുക്കിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്നാണ് കയറ്റുന്നത് അപ്പം നമുക്ക് പോയിന്റഡ് എൻസ് ഉള്ളിലോട്ടേക്ക് ഫോൾഡ് ചെയ്ത് സേഫ് ആയിട്ട് വെക്കാം അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ കാർഡ്ബോർഡ് മാത്രമാണ് കയറ്റിയത് പിന്നെ ഓരോരോ പേപ്പേഴ്സ് എടുത്തിട്ട് കയറ്റി
പിന്നെല്ലാം പേപ്പേഴ്സ് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ എൻഡ്സ് ഉള്ളിലോട്ടേക്ക് ഫോൾഡ് ചെയ്ത് മടക്കി ഉറപ്പാക്കി വെച്ചു. എന്നിട്ട് ഇവിടെ എക്സീഡ് ഇരുന്ന ഒരു ഭാഗം ഞാൻ ഇതെല്ലാം ഫോൾഡ് ചെയ്തു. രണ്ട് സൈഡിലും അങ്ങനെ ഉണ്ടായി, പക്ഷെ ഒരെണ്ണത്തിന് ഞാൻ വെട്ടി കളഞ്ഞു, ഒരെണ്ണത്തിന് മാത്രം വെച്ചുള്ളൂ. എന്നിട്ട് ഇവിടെ ഞാനൊരു റിബൺ എടുത്തിട്ടുണ്ട്, അത് എന്നിട്ട് മെഷർ ചെയ്യാണ് എത്ര വേണമെന്നുള്ളത്. മെഷർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിവിടെ അതിൻ്റെ എൻഡ്സ് ഉറപ്പാക്കാൻ വേണ്ടി തീ വെച്ചിട്ട് ഉറപ്പിച്ചു വയ്ക്കാണ്. എന്നിട്ട് ഞാൻ ഈ റിബണ് ബുക്കിലോട്ടേക്ക് പേസ്റ്റ് ചെയ്ത് വയ്ക്കാണ്. എന്നിട്ട് ഇത് ഞാൻ ഒരു വെയിറ്റുള്ള കുറച്ച് ബോക്സിൻ്റെ മീതെ വെച്ചിട്ട് ഓവർനൈറ്റ് വയ്ക്കാണ് ഉണങ്ങാനായിട്ട്. ജേണൽ ഉണ്ടാക്കി. ഇതാണ് ജേണൽ, ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ വല്ല കളേഴ്സൊക്കെ കൊടുക്കണമെങ്കിൽ ചിന്ന ചെയ്തോളാം. എന്താ വെച്ചാൽ ചിന്നന് കൊടുക്കാനുള്ള ജേണലാണ്. അപ്പോൾ ചിന്നന് കൊടുക്കുകയാണെങ്കിൽ ചിന്നന് വേണമെങ്കിൽ എന്ത് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു റിബൺ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് പുറകേലും ഇവിടെ ഈ ഭാഗത്തായിട്ട്. സോ എടുത്ത് കെട്ടാം. സോ ഞാനിത് തുറക്കണിപ്പം ഇതുപോലെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ട്. തുറക്കുമ്പോൾ പേജസ് അടിക്കില്ല പേജ്. ഞാനിത് മറ്റേ എൻ്റെ എൻ്റെ വ്ളോഗിൽ കാണിച്ച ഡയറി മാതിരി ഇതുപോലെ പ്രിൻ്റ് ഒന്നും ചെയ്തില്ല, വെറുതെ പ്ലെയിൻ പേപ്പർ. എന്നിട്ട് ഇവിടെ ഒരെണ്ണം എക്സ്ട്രാ, സോ ദാറ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ കെട്ടാം. വെരി സിമ്പിളായിട്ടാണ്. ഇനി ബാക്കിൻ്റെ അകത്ത് ചെയ്യുന്നതൊക്കെ ചിന്ന തന്നെ ചെയ്തോളും. ചിന്നോടുള്ള ജേണലാണ്. സോ ഇത്രയല്ലോ എൻ്റെ ഈ ജേണൽ ഉണ്ടാക്കുന്നതിന് വീഡിയോ. ഇനി നമുക്ക് അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത ബ്ലോഗിൽ കാണാം. ബൈ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, പിന്നെ ഓൾ ക്ലിക്ക് ചെയ്യുക.